നമസ്കാരം. വട്ടിയൂർക്കാവ് മണ്ഡലത്തിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി വീണ നായരുടെ പത്രിക സമർപ്പണ വേളയിൽ നടന്നത് നാടകീയ രംഗങ്ങൾ, പത്രിക തള്ളാനുള്ള നീക്കങ്ങളാണ് നടന്നത്. പത്രിക സമർപ്പിക്കാൻ നേരത്തെ രണ്ടു തവണ സമയം നിശ്ചയിച്ചിരുന്നുവെങ്കിലും വീണ നായരും ഭർത്താവും ചേർന്ന് അത് നീട്ടിവെക്കുകയായിരുന്നു. സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന്റെ പിറ്റേന്നു തന്നെ പത്രിക സമർപ്പണം നടത്താനായിരുന്നു നേതാക്കൾ ആദ്യം ആവശ്യപ്പെട്ടത്. എന്നാൽ സ്ഥാനാർത്ഥിയുടെ ഇഷ്ടത്തിന് അടുത്ത ദിവസത്തിലേക്ക് മാറ്റിവെക്കുകയായിരുന്നു. എന്നാൽ അന്നും പത്രിക സമർപ്പണം നടന്നില്ല. ഒടുവിൽ ധൃതി വെച്ച് അവസാന ദിവസമായ ഇന്നലെ സമയം അവസാനിക്കുന്നതിന് മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെയാണ് വീണ നായരും ഭർത്താവും പാർട്ടി പ്രവർത്തകരും കളക്ടറേറ്റിലെത്തിയത്. ഈ സമയം അവിടെയുണ്ടായിരുന്ന പാർട്ടി പ്രവർത്തകർ പത്രിക കൃത്യമായി പൂരിപ്പിച്ചോ എന്ന ചോദ്യത്തിന് എല്ലാം കൃത്യമാണെന്നും അത് വരണാധികാരിക്ക് നൽകിയാൽ മാത്രം മതിയെന്നായിരുന്നു വീണയുടെ ഭർത്താവും പ്രതിപക്ഷ നേതാവിന്റെ പേഴ്സണൽ സ്റ്റാഫുമായ തിലകന്റെ മറുപടി. സംശയം തോന്നിയ ചില നേതാക്കൾ പത്രിക വാങ്ങി പരിശോധിച്ചപ്പോൾ ചില ഭാഗങ്ങൾ പൂരിപ്പിച്ചിട്ടില്ലെന്ന് കണ്ടെത്തി. ഇത് ശ്രദ്ധയിൽപ്പെടുത്തിയെങ്കിലും അതൊന്നും കാര്യമാക്കേണ്ടതും പത്രിക വരണാധികാരിക്ക് കൊടുക്കാനായിരുന്നു തിലകന്റെ നിർദ്ദേശം. ഈ രീതിയിൽ പത്രിക സമർപ്പിക്കുകയാണെങ്കിൽ തള്ളിപ്പോകുമെന്ന് ഉദ്യോഗസ്ഥർ സൂചിപ്പിച്ചു. തുടർന്ന് ധൃതി വെച്ച് അതൊക്കെ പൂർത്തീകരിച്ചു. എന്നിട്ടും തീർന്നില്ല ഗുലുമാല്. പത്രികയിൽ നോട്ടറി അറ്റസ്റ്റ് ചെയ്യണമെന്ന് നിർബന്ധമാണ്. എന്നാൽ വീണ നായർ അതും ചെയ്തിരുന്നില്ല. ഇതോടെ കൂടെ ഉണ്ടായിരുന്ന പാർട്ടി പ്രവർത്തകർ ശുഭിതരായി. ഒരു അഭിഭാഷികയായ ആളിനെയാണ് സ്ഥാനാർത്ഥിയാക്കിയത്. എന്നിട്ടും ഇത്തരം കാര്യങ്ങളൊന്നും അറിയാതെയാണോ മത്സരിക്കാൻ ഇറങ്ങിയെന്നും ചിലർ വീണയോട് ചോദിച്ചു. ഈ സമയം വീണയുടെ ഭർത്താവ് തിലകനും കൂടെ ഉണ്ടായിരുന്നു. പ്രതിപക്ഷ നേതാവിന്റെ കൂടെ നടന്നിട്ട് ഇത്തരം കാര്യങ്ങളൊന്നും അറിയില്ലേ എന്ന് അദ്ദേഹത്തോട് നേതാക്കൾ ചോദിച്ചു. കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിലും മത്സരിച്ച ആളാണ് വീണ. ആ സാഹചര്യത്തിൽ പത്രിക സമർപ്പണത്തിൽ അലംഭാവം കാണിക്കുന്നതിൽ എന്തോ ദുരുദ്ദേശമുണ്ടെന്നും അവിടെ ഉണ്ടായിരുന്ന പ്രവർത്തകർ പരസ്പരം പറഞ്ഞു. വരണാധികാരിയുടെ അടുത്തെത്തിച്ച പത്രിക തിരികെ നൽകില്ല. ഈ സാഹചര്യത്തിൽ പാർട്ടി പ്രവർത്തകർ ഇടപെട്ട് ഒരു നോട്ടറി അഭിഭാഷകനെ കളക്ടറേറ്റിലെത്തിച്ചു. എന്നാൽ അദ്ദേഹം പത്രികയിൽ അറ്റസ്റ്റ് ചെയ്യാൻ ആദ്യം വിസമ്മതിച്ചു. ചില ഭാഗങ്ങൾ പൂരിപ്പിക്കാതെ കിടക്കുന്നത് കണ്ടപ്പോഴാണ് അദ്ദേഹം പിന്മാറാൻ ശ്രമിച്ചത്. മാത്രമല്ല അദ്ദേഹത്തിന്റെ റൗണ്ട് സീലും ഇല്ലായിരുന്നു. ഒടുവിൽ പ്രവർത്തകർ ഇടപെട്ട് ആ കടമ്പ പരിഹരിച്ചു. എന്നിട്ടും തീർന്നില്ല കാര്യങ്ങൾ. ഉദ്യോഗസ്ഥർ വീണ്ടും പത്രികയും അതിനോടൊപ്പമുള്ള രേഖകളും പരിശോധിച്ചപ്പോൾ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇല്ലെന്ന് മനസ്സിലായി. സ്ഥാനാർത്ഥികൾ ചെല്ലാനടക്കേണ്ടത് നിർബന്ധമാണ്. എന്നാൽ ഇത് ബോധപൂർവം ഒഴിവാക്കിയാണ് പത്രിക സമർപ്പിക്കാനായി വീണ നായരും ഭർത്താവും എത്തിയത്. ഇതോടെ പാർട്ടി പ്രവർത്തകർ ആകെ കുഴഞ്ഞു. സ്ഥാനാർത്ഥിയുടെ പ്രവൃത്തിയിൽ പാർട്ടിക്കാർക്ക് അപകടം മണത്തു. ഒടുവിൽ ഡമ്മി സ്ഥാനാർത്ഥികൾ ആരെങ്കിലും പത്രിക സമർപ്പിച്ചിട്ടുണ്ടോ എന്നായി അന്വേഷണം. എന്നാൽ അങ്ങനെ ആരും തന്നെ പത്രിക സമർപ്പിച്ചിരുന്നില്ല. പത്രിക നൽകാൻ കുറച്ചു സമയം മാത്രമായിരുന്നു ബാക്കിയുണ്ടായിരുന്നത്. ചെല്ലാനടയ്ക്കാൻ വീണയോട് നിർദ്ദേശിച്ചു. അതുവരെ വീണയോടൊപ്പം ഉണ്ടായിരുന്ന ഭർത്താവ് തിലകൻ സ്ഥലത്തുനിന്നും മുങ്ങി. പ്രവർത്തകർ മാറി മാറി വിളിച്ചിട്ടും ഫോണെടുക്കാൻ അദ്ദേഹം തയ്യാറായില്ല. ഒടുവിൽ അവിടെ നിന്ന പാർട്ടി പ്രവർത്തകർ പണം നൽകി ട്രഷറിൽ അടയ്ക്കുകയായിരുന്നു. അങ്ങനെ എല്ലാ നൂലാമാലകളും പരിഹരിച്ച് നാടകീയ രംഗങ്ങൾക്കൊടുവിൽ പത്രിക സമർപ്പണം പൂർത്തിയാക്കുകയായിരുന്നു. സൂക്ഷ്മ പരിശോധനയിൽ പത്രിക തള്ളുക എന്നത് ലക്ഷ്യത്തോടെയാണ് സ്ഥാനാർത്ഥിയും ഭർത്താവും എത്തിയതെന്നും ഇവരോടൊപ്പം ഉണ്ടായിരുന്ന നേതാക്കൾ പറയുന്നു. നേരത്തെ തന്നെ വട്ടിയൂർക്കാവിൽ അഡ്ജസ്റ്റ്മെന്റ് നീക്കങ്ങൾ നടന്നു എന്ന ആരോപണവും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കരുത്തരായ നേതാക്കൾ തലസ്ഥാനത്തുണ്ടായിരുന്നിട്ടും വാർഡിൽ പോലും വിജയിക്കാനാകാത്ത ഒരാളെ സ്ഥാനാർത്ഥിയാക്കിയതെന്നും അവർ പറയുന്നു. പ്രതിപക്ഷ നേതാവിന്റെ പേഴ്സണൽ സ്റ്റാഫിന്റെ സമ്മർദ്ദ ഫലമായാണ് ഭാര്യ കൂടിയായ വീണ നായരെ സ്ഥാനാർത്ഥിയാക്കുന്നതെന്നും ചിലർ ആരോപിക്കുന്നു. ഇന്നു നടക്കുന്ന സൂക്ഷ്മ പരിശോധനയിൽ ഒരുപക്ഷെ വീണയുടെ പത്രിക തള്ളിപ്പോകാൻ സാധ്യതയുണ്ടെന്നും ചിലർ പറയുന്നു. ന്യൂസ് ഡെസ്ക്, റൈറ്റ് ന്യൂസ്.